വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ തകര്ന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി കൂടുതൽ താരങ്ങൾ രംഗത്ത് സൂര്യ കാർത്തി ജ്യോതിക രശ്മിക മന്ദാന എന്നിവരാണ് ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത് ലക്ഷം രൂപയാണ് സൂര്യയും കാർത്തിയും ജ്യോതികയും ചേർന്ന് നൽകിയിരിക്കുന്നത് മുൻപ് നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു ഹൃദയം തകർന്നു പോകുന്നുവെന്നാണ് സൂര്യ വയനാട്ടിലെ ദുരന്തത്തോട് പ്രതികരിച്ചത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ചേർന്ന് ദുരിതബാധിതരെ സഹായിക്കുന്ന ജനങ്ങളോടും സർക്കാർ ഏജൻസി അംഗങ്ങളോടും ബഹുമാനമുണ്ടെന്നും സൂര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ദുരന്തവാർത്ത കണ്ടപ്പോൾ ഹൃദയം തകർന്നു രശ്മിക സോഷ്യൽ മീഡിയയിൽ ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും രശ്മിക പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പ്രമുഖർ ധനസഹായം നൽകിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞപ്പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് കൂടാതെ കെഎസ്എഫ്ഇ അഞ്ചു കോടി രൂപയും കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എൽ അമ്പത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം രൂപയും നൽകി വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായവുമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടി ഇരുപത് ലക്ഷവും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷവുമാണ് നൽകിയതെന്നാണ് വിവരം മമ്മൂട്ടി കെയർ ഫൌണ്ടേഷന്റെ ഭാഗമായി നൽകിയ തുക മന്ത്രി പി രാജീവാണ് ഏറ്റുവാങ്ങിയത് ഇതുകൂടാതെ വയനാട്ടിലേക്കുള്ള എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ യാത്ര മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു അതേസമയം ബിഗ് ബോസ് താരം അഭിഷേക് ശ്രീകുമാറും വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായവുമായി എത്തിയിട്ടുണ്ട് വയനാട് ജനതയ്ക്കായി അരിയും ഉപ്പുമൊക്കെ അയയ്ക്കുകയാണ് അഭിഷേക് ഇതിന്റെ വീഡിയോ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് സാധനങ്ങൾ കാറിലേക്ക് കയറ്റുന്നതൊക്കെയാണ് വീഡിയോയിലുള്ളത് മലയാളി ആണെന്നതിൽ അഭിമാനമുണ്ടെന്ന അടിക്കുറിപ്പോടെയാണ് താരം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വയനാട്ടിലെ അവസ്ഥ വെച്ച് ഇത് ഒന്നുമാകില്ല എന്നറിയാം പക്ഷേ ഇന്നാൽ കഴിയുന്നത് ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു സന്തോഷമുണ്ട് മലയാളികൾ ഒറ്റക്കെട്ടായി ജാതിമതം ഭേദമന്യേ മാറ്റിവെച്ച് മനുഷ്യനുവേണ്ടി ഇറങ്ങി മലയാളി എന്നതിൽ അഭിമാനമുണ്ടെന്നും അറിയിച്ചിരുന്നു യും നെസ്രിയുടെയും നിർമ്മാണ കമ്പനിയായ ഫാദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് വഴി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത് മലയാള തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി താരങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നുണ്ട് അതേസമയം ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ഡ്രോണിന്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും സഹായം തേടാൻ ആലോചനയുണ്ട് കർണാടക ശിരൂർ ദുരന്തത്തിൽ കോഴിക്കോട് സ്വദേശി അർജുനെ ഉൾപ്പെടെ കണ്ടെത്താൻ ഉപയോഗിച്ച ഡ്രോൺ വയനാട്ടിലെത്തിക്കാൻ തീരുമാനമായി നാളെ മുതൽ ഈ ഡ്രോൺ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും തെർമൽ സ്കാനിങ്ങും നടത്തും അർജുൻ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘത്തിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും ഐബോർഡ് ഡ്രോൺ ഉപയോഗിക്കുക ഉരുൾപൊട്ടിയ പ്രദേശത്തെ ഏരിയ മാപ്പിംഗും തയ്യാറാക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് ഇരുന്നൂറ്റിനാൽപ്പത് പേരെ കണ്ടെത്താനുണ്ട് ദുരന്തഭൂമിയിൽ തിരച്ചിൽ ഊർജിതമാക്കി നടക്കുകയായിരുന്നു തിരച്ചിലിനാവശ്യമായ യന്ത്രങ്ങൾ എത്തിക്കാൻ പറ്റാത്തത് വെല്ലുവിളിയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി